നമസ്കാരം, ഞാൻ അഫ്സൽ. പൊതുവൊരു സയൻസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 20th century ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു ശതാബ്ദമായിരുന്നു 20th century. വിസ്മയകരമായ വിജ്ഞാന വിസ്ഫോടനത്തിന് 20th century സാക്ഷ്യം വഹിച്ചു. 20th century ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ അത്ഭുതകരമായ മുന്നേറ്റത്തെ പറ്റിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ. എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇന്ന് കാണുന്ന എല്ലാത്തിന്റെയും തുടക്കം. സൂര്യനും സൗരത്തിലെ ഗ്രഹങ്ങളും രൂപം കൊണ്ടിട്ട് 500 കോടി വർഷങ്ങളായി. അതായത് നമ്മുടെ ഭൂമിയുടെ പ്രായം ഏതാണ്ട് 500 കോടി വർഷങ്ങൾ. ആലോചിച്ച് നോക്കൂ, കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമി സൂര്യ ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര സൂര്യോദയങ്ങൾ, അസ്തമയങ്ങൾ, എന്നിട്ടും ഓരോ ഉദയവും ഓരോ അസ്തമയവും നമുക്ക് പുതുമ നിറഞ്ഞതായി തോന്നുന്നു. ഭൂമിയിൽ ജീവന്റെ ആദ്യ ബിന്ദു ആവിർഭവിച്ചിട്ട് 300 കോടി വർഷം കഴിഞ്ഞു എന്നാണ് നമുക്കിന്നുള്ള അറിവ്. പരിണാമശ്രേണിയിൽ ആദ്യ മനുഷ്യൻ രംഗപ്രവേശനം നടത്തിയത് ഉദ്ദേശം 10 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണത്രേ. പണിയായുധങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത് ഇക്കാലത്താണ്. കൂർപ്പിച്ച പാറക്കക്ഷങ്ങൾ ഉപയോഗിച്ച് മൃഗങ്ങളെ വേട്ടയാടാൻ മനുഷ്യൻ പഠിച്ചു. തീ ഉണ്ടാക്കാനും ഉപയോഗിക്കാനും തുടങ്ങിയിട്ട് 3.5 ലക്ഷം വർഷം കഴിഞ്ഞു. പ്രാചീന മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരുന്നു ചക്രം അഥവാ വീൽ. ഈ കണ്ടുപിടുത്തം നടന്നത് ഉദ്ദേശം ക്രിസ്തുവിന് മുമ്പ് 3500 ആണ്ടിൽ ആയിരുന്നു എന്നാണ് നിഗമനം. മനുഷ്യന്റെ ശാസ്ത്ര സാങ്കേതിക ചരിത്രം അവിടെ തുടങ്ങുന്നു. ശാസ്ത്രം, ആധുനിക ശാസ്ത്രം എന്നു മുതൽ തുടങ്ങി ഉത്തരം പറയുക പ്രയാസം തന്നെ. എങ്കിലും ഗലീലിയോ ഗലീലി, ന്യൂട്ടൺ മുതലായവരുടെ കാലം മുതൽക്കാണ് ആധുനിക ശാസ്ത്രം തുടങ്ങിയതെന്നാണ് സങ്കല്പം. ഭൂരിപക്ഷം ശാസ്ത്രകാരന്മാരും 1500 ആധുനിക ശാസ്ത്രത്തിന്റെ ആരംഭവർഷമായി കണക്കാക്കുന്നത്. അതായത് ശാസ്ത്രത്തിന്റെ പ്രായം കേവലം 500 വർഷം മാത്രം. മനുഷ്യർ ഭൂമിയിൽ വന്നിട്ട് 10 ലക്ഷം വർഷങ്ങളായി. ശാസ്ത്രം തുടങ്ങിയിട്ട് 500 വർഷവും. അതിനു മുമ്പുള്ള ദീർഘകാലം മുഴുവനും ശാസ്ത്രത്തിന്റെ സഹായമില്ലാതെ തന്നെ മനുഷ്യൻ കഴിച്ചുകൂട്ടി. ഭൂമിയുടെ വയസ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശാസ്ത്രത്തിന്റെ വയസ്സ് എത്രയോ ചെറിയ ചെറിയ കാലയളവ് മാത്രമാണ്. അതെ, ശാസ്ത്രം ഇന്നും ഒരു ശിശു മാത്രമാണ്. ശാസ്ത്രം ദൈനംദിന വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ ഭൂമിയുടെ അതിരുകൾ താണ്ടി പ്രപഞ്ചത്തിന്റെ അതിരുകൾ തേടി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശാസ്ത്രത്തിന്റെ നൂറ്റാണ്ടായിരുന്നു 20th century. കുതിച്ചു വളർന്നുയർന്നു, പരന്നു പടർന്ന് ലോകത്തെ മുഴുവൻ തന്റെ വലക്കീഴിലാക്കി നിന്ന് പൊട്ടിച്ചിരിക്കുന്ന ശാസ്ത്രമായവയ്ക്ക് മുന്നിൽ സാധാരണക്കാർ അമ്പര നിന്ന് പോകുന്നു. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത ഒരു വലിയ വീടാണ് ശാസ്ത്രം. പൂരപ്പറമ്പിൽ പെട്ടുപോയ ശിശുവിന്റെ അവസ്ഥയാണ് ശാസ്ത്ര വിജ്ഞാന പാരാവാരക്കിടയിൽപ്പെട്ട സാധാരണക്കാരുടെ നില. ഒന്നോർത്താൽ ശാസ്ത്രജ്ഞന നിലയും അങ്ങനെ തന്നെയാണ്. ഓരോ രംഗത്തും അനുനിമിഷം വിജ്ഞാന വിസ്ഫോടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ മിക്ക ശാസ്ത്രജ്ഞന്മാർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു ദർശനം രൂപപ്പെടുത്തുന്നതിൽ ഭൂരിപക്ഷം ശാസ്ത്രജ്ഞന്മാരും പരാജയപ്പെടുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ കാര്യം ഇതാണെങ്കിൽ പിന്നെ സാധാരണക്കാര്യം പറയണോ? ഞാൻ എന്തിനിതൊക്കെ അറിയണമെന്ന് ഒരു മാതൃ ചോദ്യം ചോദിച്ച് സ്വന്തം അജ്ഞതയിൽ ഒളിച്ചിരുന്നുറങ്ങാനും സാധാരണക്കാർക്ക് കഴിയില്ല. കാരണം ലളിതം, അവരുടെ നിത്യജീവിതത്തെ പോലും ശാസ്ത്രം സ്വാധീനിക്കുന്നു. ജനിതകപരമായി മാറ്റം വരുത്തി GM എന്ന ഓമന പേരും വഹിച്ച് സ്വന്തം തീന്മേശപ്പുറത്തെത്തുന്ന ഇറച്ചിയും ചോറുമൊക്കെ ഞാൻ തിന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് ഞാൻ അറിയാതെ പറ്റില്ല. എനിക്ക് ശ്വസിക്കാൻ നല്ല വായുവില്ലാതെ വരുമ്പോഴും എനിക്ക് കുടിക്കാൻ നല്ല വെള്ളമില്ലാതെ വരുമ്പോഴും ഞാൻ കാര്യം തിരക്കണം. ശാസ്ത്രം സത്യാന്വേഷണത്തിനുള്ള ഒരു വഴിയാണ്. പ്രകൃതി രഹസ്യങ്ങൾ തേടിയുള്ള ഒരു തീർത്ഥയാത്ര കൂടിയാണത്. അത്ഭുതകരമായ അനേകം രഹസ്യങ്ങൾ ആ തീർത്ഥയാത്രക്കിടയിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നു. ആ അറിവുകൾ നമ്മുടെ മനസ്സിന്റെ ചക്രവാളത്തെ വികസനമാക്കുന്നു. മഹത്തായ പ്രപഞ്ചത്തിന്റെ മഹത്വത്തിന്റെ ദർശനം നമ്മെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നു. നാം ആ ദർശനത്തിലൂടെ വളരുന്നു. ശാസ്ത്രം തുറന്നിരിക്കുന്ന സത്യാന്വേഷണ പാതയിലൂടെയുള്ള യാത്രയുടെ രസവും ആവേശവും അറിയാനും അങ്ങനെ വളരാനുമുള്ള അവകാശം സാധാരണക്കാർക്കുമുണ്ട്. ഇതിന് ശാസ്ത്രരംഗത്തെ പറ്റി സമഗ്രമായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടത്. അതിന് ശാസ്ത്ര പഠനമല്ല ആവശ്യം, മറിച്ച് ശാസ്ത്ര ചരിത്ര പഠനമാണ് വേണ്ടത്. ശാസ്ത്ര ചരിത്ര പഠനം ശാസ്ത്ര പഠനത്തിലും ആവേശകരവുമാണ്. ശാസ്ത്ര ചരിത്ര പഠനം ശാസ്ത്രജ്ഞന്മാരുടെ കഥകളിലൂടെയായാൽ കൂടുതൽ ആവേശകരമാകുന്നു. ശാസ്ത്രലോകത്തെ നടീനടന്മാരല്ല ശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്രലോകത്തെ സൃഷ്ടിക്കുന്ന യുഗപുരുഷന്മാർ കൂടിയാണവർ.
സൃഷ്ടിയുടെ രഹസ്യം അറിയാൻ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് തന്നെ പോകുന്നതല്ലേ നല്ലത്? ശാസ്ത്രവിജ്ഞാനം ശാസ്ത്രജ്ഞന്മാരുടെ സൃഷ്ടിയാണ്. അവർ വിജ്ഞാനം സൃഷ്ടിക്കുന്നു, വിജ്ഞാനത്തെ വളർത്തുന്നു, വിജ്ഞാനം ഉപയോഗിച്ച് വിദ്യകൾ കാണിക്കുന്നു, വിദ്യകൾ വഴി പ്രകൃതിയെ കീഴടക്കുന്നു. അതെ, ശാസ്ത്രജ്ഞന്മാരാണ് ശാസ്ത്ര ചരിത്ര സ്രഷ്ടാക്കൾ. ആ പ്രതിഭാശാലികളുടെ ആവേശകരമായ കഥകൾ കേട്ടാൽ ശാസ്ത്ര പാരാവരത്തിൽ മുങ്ങിക്കുളിച്ച ആനന്ദം തന്നെ ലഭിക്കും. 20-ാം നൂറ്റാണ്ട് ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. മനുഷ്യ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു ശതാബ്ദമായിരുന്നു അത്. ഈ പോയ നൂറ്റാണ്ടിന്റെ മുഖമുദ്ര തീർച്ചയായും ശാസ്ത്ര സാങ്കേതിക മണ്ഡലങ്ങളിലെ വമ്പിച്ച മുന്നേറ്റം തന്നെയായിരുന്നു. വിസ്മയകരമായ ഒരു വിജ്ഞാന വിസ്ഫോടനത്തിന് 20-ാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ചു. എന്തെല്ലാം നേട്ടങ്ങളാണ് ഈ നൂറ്റാണ്ടിൽ ശാസ്ത്രം കൈവരിച്ചത്! പരമാണുവിന്റെ ഘടന മനസ്സിലാക്കി, പരമാണുവിനെ പിളരാൻ പഠിച്ചു, പരമാണു വിഘടനം ഉപയോഗിച്ച് ബോംബും വൈദ്യുതിയും ഉണ്ടാക്കി, എക്സ്കിരണങ്ങൾ അഥവാ എക്സ്റേസ്, ലേസർ, റഡാർ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, റോക്കറ്റുകൾ, ഉപഗ്രഹങ്ങൾ, പെൻസിലിൻ മുതലായ ആന്റിബയോട്ടിക് ഔഷധങ്ങൾ, ജനിതക എഞ്ചിനീയറിംഗ്, DNA ഘടന, ക്ലോണിംഗ്, ഇങ്ങനെ എന്തെല്ലാം! സൈദ്ധാന്തിക മണ്ഡലത്തിലാകട്ടെ മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം സിദ്ധാന്തവും ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തവും ആവിഷ്കരിക്കപ്പെട്ടു. ആദ്യത്തേത് സൂക്ഷ്മ പ്രപഞ്ചത്തെയും രണ്ടാമത്തേത് സ്ഥൂല പ്രപഞ്ചത്തെയും സമഗ്രമായി വ്യാഖ്യാനിച്ചു. പിന്നെ ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പിന്തുണക്കാർ ഈ സിദ്ധാന്തങ്ങളെ കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്നു. സാങ്കേതിക രംഗത്തെ അത്ഭുതകരമായ വളർച്ചയും 20-ാം നൂറ്റാണ്ടിന്റെ സംഭാവനയാണ്. വൻകിട വ്യവസായശാലകൾ സ്ഥാപിക്കപ്പെട്ടു. കാറുകൾ, ബസ്സുകൾ, തീവണ്ടികൾ, വിമാനങ്ങൾ മുതലായവ ഒരു വശത്ത്, വിവിധ രാസവസ്തുക്കൾ, വളങ്ങൾ, കൃത്രിമ നാരുകൾ, കൃത്രിമ ഔഷധങ്ങൾ, കൃത്രിമ ചായക്കൂട്ടുകൾ ഇവ മറ്റൊരു വശത്ത്, ലോഹങ്ങളും ലോഹമിശ്രിതങ്ങളും പ്ലാസ്റ്റിക്കുകളും കോമ്പോസിറ്റ് പദാർത്ഥങ്ങളും വേറൊരു വശത്ത്, ഇവയെല്ലാം തന്നെ വൻതോതിൽ നിർമ്മിക്കപ്പെട്ടു. വൈദ്യുതിയുടെ ഉപയോഗം ലോകമെങ്ങും പരന്നു. ടെലിഫോൺ, ടെലിഗ്രാഫ് സംവിധാനം വാർത്താവിനിമയ രംഗത്ത് സാർവത്രികമായി. 4 പ്രധാന മേഖലകളിലാണ് ഏറ്റവും നിർണായകരമായ മുന്നേറ്റങ്ങൾ നടന്നത്. അതിലൊന്നാമത്തതാണ് അണുശക്തി. 1945 ആയപ്പോഴേക്കും മനുഷ്യൻ അണുവിൽ അന്തർലീനമായിരിക്കുന്ന മഹാശക്തിയെ സംഹാരാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പഠിച്ചു. അമേരിക്കയുടെ 2 അണുബോംബുകൾ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗാസാക്കിയിലും സംഹാര താണ്ഡവമാടി മഹാനാശം വിതച്ചു. മനുഷ്യൻ കുടത്തിലെ ഭൂതത്തെ തുറന്നുവിട്ട് കഴിഞ്ഞു. ഇനി തിരിച്ചു പോക്കില്ല. ഇനി വേണ്ടത് അണുവിലെ മംഗല മഹാശക്തിയെ നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുകയാണ്. അണുശക്തി ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ നാം സമർത്ഥരായി കഴിഞ്ഞു. ലോകമെങ്ങും തന്നെ ആണവ വൈദ്യുതി നിലയങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷേ ഇവിടെയും ഗൗരവമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അവയെ മറികടക്കാനും കൂടി മനുഷ്യന് കഴിയണം. ആണവരംഗത്തെ ഈ മുന്നേറ്റത്തിന് പുറകിൽ അനേകം ശാസ്ത്രജ്ഞന്മാരുടെ മഹാപ്രയത്നങ്ങളുണ്ട്. ഏണസ്റ്റ് റൂദർഫോർഡ്, ആൽബർട്ട് ഐൻസ്റ്റീൻ, നീൽസ് ബോർ, ഓട്ടോ ഹാൻ, ലിസേ മൈറ്റ്നർ, എൻറിക്കോ ഫെർമി, ലിയോ സിലാൻ എന്നിങ്ങനെ ഇവരുടെ പട്ടിക നീളുന്നു. അടുത്ത രണ്ടാമത്തെ മുന്നേറ്റം നടന്നത് ശൂന്യാകാശ രംഗത്തായിരുന്നു. അന്നുവരെയുള്ള മനുഷ്യന്റെ സ്വപ്നങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് 1957 ഒക്ടോബർ 4 റഷ്യയുടെ സ്പുട്നിക് 1 ഭൂഗോളത്തെ ചുറ്റി ഭ്രമണം ചെയ്തു. മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ ഉപഗ്രഹമായിരുന്നു ഇത്. തുടർന്ന് പ്രധാനമായും അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു ശൂന്യാകാശ ഗവേഷണ മത്സരം തന്നെ നടന്നു. ഇതിനെ കോൾഡ് വാർ എന്നറിയപ്പെടുന്നു. പിന്നീട് അമേരിക്കയുടെ അപ്പോളോ ദൗത്യം വിജയകരമായി. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും 1969 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യമായി മനുഷ്യന്റെ പാദസ്പർശം ഏൽപ്പിച്ചു. അവർ അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യന്റെ ഒരു ചെറിയ കാൽവെപ്പ് മനുഷ്യരാശിയുടെ വമ്പിച്ച മുന്നേറ്റം. എ സ്മാൾ സ്റ്റെപ്പ് ഫോർ മാൻ, എ ജയന്റ് ലീപ് ഫോർ മാൻകൈൻഡ്. പിന്നെ ഉപഗ്രഹങ്ങളുടെ ഒരു കോശയാത്രയായി ശൂന്യാകാശം മാറി. മറ്റു രാജ്യങ്ങളും ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, ഇന്ത്യ ശൂന്യാകാശ രംഗത്തേക്ക് വന്നു. വാർത്താവിനിമയ ഉപഗ്രഹങ്ങളും കാലാവസ്ഥ ഭൂപ്രകൃതി വിദൂര നിരീക്ഷണ ഉപഗ്രഹങ്ങളും നിലവിൽ വന്നു. ഈ ശൂന്യാകാശ വിജയഗാഥയുടെ പിന്നിൽ മഹത്തായ മനുഷ്യ പ്രയത്നങ്ങളുണ്ട്. സിയോൾകോസ്കി, ഹെർമൻ ഹോബർത്ത്, വെർണർ ഫോൺ ബ്രൗൺ മുതലായവരായിരുന്നു അവർ. അടുത്ത മൂന്നാമത്തെ മുന്നേറ്റമുണ്ടായത് വിവര സാങ്കേതിക വിദ്യയിലായിരുന്നു. 1946 ആദ്യത്തെ കമ്പ്യൂട്ടറായ എനിയക് രൂപം കൊണ്ടത്. ഇതിന്റെ പൂർണ്ണരൂപം ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നാണ്. പിന്നീട് 1951 യൂണിവാക് നിർമ്മിക്കപ്പെട്ടു. ഇവ രണ്ടും ഭീമാകാരങ്ങളായ കമ്പ്യൂട്ടറുകളായിരുന്നു.
എനിയാക്കിന് 27 ടൺ ഭാരവും ഒരു കെട്ടിടത്തിന്റെ വലുപ്പവും ഉണ്ടായിരുന്നു. യൂണിവാക്കാകട്ടെ ഒരു മേശയുടെ വലുപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മേശപ്പുറത്ത് വയ്ക്കാവുന്ന ഡെസ്ക്ടോപ്പ്, മടിയിൽ വയ്ക്കാവുന്ന ലാപ്ടോപ്പ്, ഉള്ളംകൈയിൽ ഒതുങ്ങുന്ന പാംടോപ്പ്, ഇങ്ങനെ ചെറുതാക്കൽ അതായത് മിനിയേച്ചറൈസേഷൻ പ്രക്രിയയിൽ വന്നുകൊണ്ടേയിരുന്നു. 1969 ആദ്യത്തെ ശൃംഖല സംവിധാനം കമ്പ്യൂട്ടർ ലോകത്ത് രൂപം കൊണ്ടത്. അർപ്പാനെറ്റ് അഥവാ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് അഡ്മിനിസ്ട്രേഷൻ നെറ്റ്വർക്ക്. പിന്നീട് ഈ നെറ്റ്വർക്ക് വികസിച്ചു വളർന്നാണ് ഇന്നത്തെ ഇൻ്റർനെറ്റ് ആയത്. കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റും എല്ലാം മനുഷ്യരെ പരസ്പരം അടുപ്പിക്കുന്നു. ലോകമാകെ ഒരു ആഗോള ഗ്രാമം എന്ന സങ്കല്പത്തിലേക്ക് നാം അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഈ വിവരസാങ്കേതിക ശാസ്ത്ര വിപ്ലവത്തിന് പിന്നിലും അനേകം ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും സംഭാവനകളുണ്ട്. വോൺ ന്യൂമാൻ, സ്റ്റീവ് ജോബ്സ്, സ്റ്റീവ് വോസ്നിയാക്, ബിൽ ഗേറ്റ്സ് മുതലായ അസംഖ്യം ശാസ്ത്രജ്ഞരോ സംരംഭകരോ ആയ മഹത് വ്യക്തികൾ ഈ രംഗത്ത് പ്രമുഖരാണ്. 4th പ്രധാന മുന്നേറ്റമുണ്ടായത് ജനിതക സാങ്കേതിക വിദ്യയിലായിരുന്നു. ജീവന്റെ രഹസ്യം കണ്ടുപിടിക്കുന്നതിൽ 20th സംഭാവനകൾ അതുല്യങ്ങളാണ്. DNA ഘടന, ജനിതക കോഡ്, ജീൻ ചികിത്സ, ക്ലോണിംഗ്, പുനഃസംയോജക DNA ഗവേഷണം അഥവാ റീകോമിനന്റ് DNA റിസർച്ച് എന്നിങ്ങനെ പോകുന്നു ഈ മേഖലയിലെ വിസ്മയങ്ങൾ. മഹാപ്രതിഭകളായ ശാസ്ത്രജ്ഞരുടെ തീവ്ര ശ്രമങ്ങൾ ഇതിന്റെ പുറകിലുമുണ്ട്. JB വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, ഹർ ഗോവിന്ദ് ഖുറാനെ മുതലായ അനേകം പേർ ഈ രംഗത്ത് പ്രമുഖരാണ്. ശാസ്ത്രം അനന്തവിശാലമായി പരന്നു കിടക്കുന്നു. അനിമിഷം പുതിയ ചക്രവാളങ്ങളിലേക്ക് വികസിക്കുന്നു. എങ്കിലും ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് എത്രയോ ചെറുത് മാത്രമാണ്. ഇനിയും ഒരുപാട് കണ്ടെത്താൻ കിടക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാ ഉറപ്പായും ലൈക്ക്, പിന്നെ പൊടിയൻ അടൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.